കഴിഞ്ഞ ദിവസമാണ് അനിൽ ആന്റണിയെ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനു പിന്നാലെ അദ്ദേഹം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ സാധിക്കുമെന്നും അതുപോലെ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റണമെന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സ്ഥാനം നൽകി ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ, അതുപോലെ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഈ പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഒന്നുമില്ല, ഇത് ഇതേമാതിരി തന്നെ, അതായത് കേരളത്തിനോ കേരള സമൂഹത്തിനോ ഇന്നേ വരെ ഒരു കാര്യം ചെയ്യാത്തൊരു വ്യക്തി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടിയിലേക്ക് പോവുക, അത്രമാത്രം തന്നെ അതിനെ കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പിന്നെ എന്താ പറയുക, സ്വാർത്ഥ താല്പര്യം, അത്രമാത്രം വേറെ ഒന്നും. അദ്ദേഹത്തിന് ഇതുവരെ പിന്നെ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ് ദേശീയ സെക്രട്ടറി ആയിട്ട്. അതിൽ തന്നെ ഒരുപാട് ലീഡേഴ്സുകൾ വളരെ കഷ്ടപ്പെട്ടവരുണ്ട്. അവരൊന്നും എന്തോരും ഇതിലാക്കാക്കിയിട്ടാണ് അവരിത് പിന്നെ ദേശീയ സെക്രട്ടറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് വന്ന് ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നുള്ളത് അത് പിന്നെ വ്യക്തിമായിട്ട് അത് പിന്നെ ഭിന്നഭിപ്രായമുള്ളത്. കാരണം അവരെ കൊണ്ട് ഒരു ഗുണമില്ല. അതിന് അവൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അത് പാർട്ടിയിലേക്ക് പോയത്. ഇതുവരെ ഒരു പാർട്ടിയിൽ അവർ ദൃശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ പൊതുസമൂഹമോ ഒന്നും അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് പൊതുപ്രവർത്തനത്തിന് പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അങ്ങനത്തെ ഒരു വ്യക്തിനെ ഒരു ഗുണം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് വ്യക്തി താല്പര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുന്നല്ലാതെ പിന്നെ ബി ജെ പി ആണ് തീരുമാനിക്കേണ്ടത്. ബി ജെ പിൻ്റെ ഇതിലെന്താ കാഴ്ചപ്പാട് എന്നുള്ള അറിയില്ല. കാരണം അവരെ ഇതിലെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്നാണ് അവർക്ക് തോന്നുന്നത്. അതൊരു വിഡ്ഢിത്താണ് അവർ കാണുന്നതും. എന്താ അഭിപ്രായം? പല പാർട്ടിയിലും മാറിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ അധികാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉറച്ച് നിൽക്കാൻ നിലപാട് വേണമല്ലോ. നിലപാടില്ലാത്ത രാഷ്ട്രീയത്തിന് എന്ത്, അവർ ഗുണം ചെയ്യൂല, നേട്ടം ഉണ്ടാവില്ല, പറ്റൂല, നേട്ടം ഉണ്ടാക്കാൻ പറ്റൂല. ഒരാളെ ആയതുകൊണ്ട് അയാളെ മക്കള് രാഷ്ട്രീയത്തില്, അദ്ദേഹം ചാണ്ടി ഉമ്മന് ചെറുപ്രായത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ചെയ്ത് കിട്ടിയാൽ കൊള്ളാം. ഒരു മാറ്റം അങ്ങനെ വരാന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാറ്റം വരും. പുള്ളിങ്ങൾ വരാന്നുണ്ടെങ്കിൽ സഭ്യസഭയായിട്ട് കേരളത്തിൽ മാറ്റം വരും. പിന്നെ പുള്ളി അറിയപ്പെട്ട വ്യക്തിയല്ലേ, അല്ലെങ്കിൽ അത്ര സാധനം കൊടുക്കൂലല്ലോ പുള്ളിക്ക്. ഇത്ര വലിയ സാധനം കൊടുക്കാൻ നിവർത്തില്ലല്ലോ. മൊത്തം എ കെ എൻ്റെ സാറിൻ്റെ മോനല്ലേ, അപ്പോൾ അതിൻ്റെ വില കാണുമല്ലോ. ബി ജെ പി ചെയ്ത സങ്കടം തന്നെയാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഒക്കെ അടിച്ചു പിടിച്ച് കിടക്കുകയല്ലേ. ഒരു നല്ലൊരു കാര്യം ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് എങ്ങനെ ഉണ്ടോ? ഒരു പാർട്ടി ഇല്ല, ഓപ്പോസിറ്റ് പാർട്ടി ഒന്നുമില്ല കേരളത്തിൽ. ഉണ്ടോ? ഒരു പാർട്ടി ഓപ്പോസിറ്റ് ഇല്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോകുന്നുള്ള ബുദ്ധി, പുള്ളി ജീവിക്കണം, നല്ലത് തന്നെ ഉണ്ടാവും, സംശയിക്കണ്ട. പുള്ളി ചെയ്യട്ടെ. അനിൽ ആന്റണി ഒരു പ്രശ്നമില്ല. അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം സീറോ ആണ് അദ്ദേഹം. ഒരു കാര്യമില്ല, ഒരു രക്ഷയില്ല. അനിൽ ആന്റണി എന്ന് പറഞ്ഞാൽ ബിഗ് സീറോ. അത് വെറുതെ ബി ജെ പിൻ്റെ ഗിമ്മിക്കാണൊക്കെ, ബി ജെ പിൻ്റെ പൊളിറ്റിക്സ് ഗിമ്മിക്ക്. ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു തകർച്ചയാണ് അനിൽ ആന്റണിനെ കൊണ്ടുവന്നത്. അനിൽ ആന്റണിയെ കൊണ്ടുവന്നതിലൂടെ ക്രിസ്ത്യൻ സമുദായത്തെ അതിലേക്ക് വശി കൊണ്ടുവരാം എന്നൊരു ധാരണയാണ് ബി ജെ പിക്കുള്ളത്. പക്ഷേ ബി ജെ പിയുടെ ആ ധാരണ തികച്ചും തെറ്റാണ്. അവരെടുത്ത ആ തീരുമാനം വളരെ തെറ്റായ ഒരു തീരുമാനമാണ്. അനിൽ ആന്റണി കേരളത്തിലെ ജനങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി എടുത്ത ഒരു അടവ് നയമാണ്. പക്ഷേ ആ നയം കേരളത്തിലല്ല, ഇന്ത്യയിൽ ഒരിടത്തും വില പോകില്ല. ഒരു ഗുണവും ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല.